വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നോമ്പ് തുറക്കാൻ വേണ്ടി കുറച്ച് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ രാവിലെയാണ് അവർ വരുന്നു പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക ഓരോന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴെന്ന് വെച്ചാൽ പഴം ഉണ്ടായിരുന്നു, അധികം പഴുക്കാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കായട ഉണ്ടാക്കാമെന്ന്. കായട എന്ന് വെച്ചാൽ ഉന്നക്കായ, അങ്ങനെ ഉന്നക്കായ എന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ കായട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനതൊന്ന് പുഴുങ്ങിയിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു അതിന് മുന്നേ ആയിട്ട് തന്നെ ഞാനൊരു ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് രണ്ട് ബ്രെഡിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ മുട്ടയും മുട്ടേൻ്റെ ആ ഒരു ഉള്ളിയൊക്കെ ആയിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഒരു മുട്ട പഫ്സ് പോലെ ഒരു സംഭവം റെഡിയാക്കിയതാണ്. പിന്നെ ഇത് വന്നിട്ട് ഞാൻ ബീഫ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇക്കാക്ക് രാവിലെ വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ ബീഫ് ആ വരുന്ന ആൾ എന്താ പറയുക ബീഫ് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ, ചിക്കൻ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഐറ്റംസ് ഫുള്ള് ബീഫ് കൊണ്ടുള്ളതാണ്. പിന്നെ ഇത് വന്നിട്ട് ബീഫ് സമൂസയാണ്. എനിക്ക് പിന്നെ വെജിറ്റബിൾ സമൂസയോട് അത്രയ്ക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ബീഫ് വെച്ചിട്ട് സമൂസ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഫില്ലിംഗ് ഒക്കെ ഞാൻ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫും ഉള്ളിയും ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ്, നമ്മൾ ഇറച്ചിയടക്കൊക്കെ റെഡിയാക്കൂലേ ആ ഒരു സംഭവം, ഫില്ലിംഗ് റെഡിയാക്കിയിട്ട് അപ്പോൾ സമൂസ ഇവിടെ എന്താ പറയുക റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ, നമ്മൾ സമൂസ ലീഫ് വാങ്ങിയിട്ടാണ് കേട്ടോ സമൂസ റെഡിയാക്കുന്നത്. ആ ഒരു ടൈമിൽ തന്നെ ഞാനിവിടെ എന്താ പറയുക നമ്മുടെ ഉന്നക്കായ അല്ലെങ്കിൽ കായടക്കുള്ള ഒരു ഫില്ലിംഗ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയും തേങ്ങയും പഞ്ചസാരയും പിന്നെ ഏലക്കപ്പൊടിയും ആണ് നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നതായിരിക്കില്ലേ, നമ്മുടെ എന്താ പറയുക കായടേൻ്റെ ഫില്ലിംഗ് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ മുട്ടയും തേങ്ങയും പഞ്ചസാരയും ഏലക്കപ്പൊടിയും കൂടെ. അപ്പോൾ ഇവിടെ വന്നിട്ട് അമ്മായിയും പിന്നെ വിരുന്നു വരുന്ന ആളിൽ ഒരു കസിൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും അമ്മായി മാത്രമല്ല ഉള്ളൂ. അപ്പം ഷാസിമോളൊക്കെ വഴക്കിടുകയാണെങ്കിൽ പിന്നെ നമുക്ക് പണികളൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ വരണമെന്ന് ഞാൻ ഓളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓള് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മായി ഓളും കൂടെ ഫില്ലിംഗ് സമൂസ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയെന്ന്. അപ്പോൾ നമ്മൾ കുറച്ചധികം തന്നെ റെഡിയാക്കുന്നുണ്ട് ലീഫ് ഉള്ളതുകൊണ്ട് തന്നെ. ബാക്കി വന്ന് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആളങ്ങനെ അവർ രണ്ടാളും കൂടെ അത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കായയുടെ ഞാൻ പിന്നെ ഒരു സൈഡിലൂടെ ഫില്ലൊക്കെ ചെയ്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് എല്ലാം കൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, ഞാൻ ഒന്നാക്കി വെച്ചിട്ട് അടുത്ത പണി അങ്ങനെ അങ്ങനെ വേഗം വേഗം ചെയ്ത് തീർക്കുകയെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇതൊരു ഏകദേശം ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കടികളൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഫ്രഷ് ആവാനൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഞാൻ കടികളൊക്കെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ നമ്മൾ കായയുടെയാണ് നമ്മൾ എന്താ പറയുക ആദ്യം മധുരമുള്ള സ്നാക്സ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ കായയുടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫ്രൈ ചെയ്യുന്നത് നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അത് നമ്മൾ ബ്രെഡ് വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്തിട്ട്, ഉപ്പും വെള്ളത്തിലാണ് കേട്ടോ മുക്കിയെടുത്തിട്ട്, അത് നമ്മൾ കൈ വെച്ച് നല്ലോണം പിഴിഞ്ഞെടുക്കും. എന്നിട്ട് അതിന് മേലേക്ക് ഫില്ലിങ്ങും മുട്ടയും വെക്കും. അത് എനിക്ക് പിന്നെ വേറൊരു പീസ് അതുപോലെ തന്നെ ചെയ്തിട്ട് നമ്മളിതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക ചെയ്യുക. ഇൻഷാല്ലാ ഞാൻ വേറൊരു ദിവസം ആ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ മക്രോണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്രോണി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മക്രോണി വേവിച്ചിട്ട് എന്താ പറയുക വെള്ളമൊക്കെ ഊറാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ ഉണ്ടാക്കുന്നത് കുഞ്ഞിപ്പത്തലാണ്. കുഞ്ഞിപ്പത്തൽ ഇവിടെ നമ്മുടെ ഇവിടെ കക്കറോട്ടി എന്ന് പറയും കേട്ടോ. ആണപ്പത്തൽ, കുഞ്ഞിപ്പത്തൽ, കക്കറോട്ടി കുറേ പേരുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയല് കക്കറോട്ടി എന്നാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ അരിപ്പൊടിയിൽ തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ കൂടെ അരച്ചിട്ട് ആ ഒരു മിക്സൊക്കെ കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള ആ ഒരു സംഭവമാണ്. അപ്പോൾ അതിന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ പിന്നെ ഇത് ഞാൻ വന്നിട്ട് നമ്മുടെ മക്രോണിക്കുള്ള മസാല റെഡിയാക്കുക. അപ്പോൾ ഓരോരുത്തർ ഓരോ പണിയിലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഓടി നടന്നാണ് ഷൂട്ടും ചെയ്യുന്നത്. ചില കാര്യങ്ങൾ മിസ്സായി പോവും, മറന്നു പോവും. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെയും ക്യാമറ എടുത്തിട്ട് വരും. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ റമദാൻ വ്ളോഗ് ഒന്നും തന്നെ ട്രൈപോഡിൽ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ട്രൈപോഡിൽ ഞാൻ വെക്കാറില്ല. എനിക്ക് ട്രൈപോഡിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്കൊരു എന്താ പറയുക സെറ്റായിട്ട് തോന്നാറില്ല. ഞാൻ മാക്സിമം ഷെയ്ക്ക് ആവാതെ കയ്യിൽ വെച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തൽ കക്കറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അമ്മായി കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തേങ്ങ അരച്ച കറിയിലേക്ക് നമ്മുടെ ഈ കുഞ്ഞിപ്പത്തിൽ വേവിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല സെറ്റ് അടിപൊളി സാധനം കേട്ടോ. എന്താ പറയുക പത്തലൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. കണ്ണൂർ സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മുടെ കറിയിലേക്ക് നല്ലോണം കറി വേണം കേട്ടോ. നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ അപ്പത്തിനേക്കാട്ടിലും കൂടുതൽ കറി ഉണ്ടാവണം. എന്നിട്ട് നന്നായിട്ട് ആ കറിയിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് സമയം ആ കറിയിൽ എണ്ണ വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ സെറ്റ്
ആയിരിക്കും നമ്മുടെ ഒരു കക്കറോട്ടി. അപ്പോൾ ഇതങ്ങനെ ഇതാ നല്ല കറിയുണ്ട്. ഇനി അത് നന്നായിട്ട് വറ്റിച്ചെടുക്കും. വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചൂടുപാത്രത്തിലേക്ക് ഇട്ടിട്ട് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ചൂടോടെ കിട്ടുകയും ചെയ്യും. നമ്മൾ നോമ്പ് മുറിച്ച് നോമ്പ് തുറക്കാൻ തറാവിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ നോമ്പ് തുറക്കുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിനേക്ക് ചൂട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ചൂടുപാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. സംഭവം അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. യൂട്യൂബിൽ ഒരുപാട് റെസിപ്പീസ് ഉണ്ടാവും കേട്ടോ കക്കറോട്ടീൻ്റെ. ഞാനിതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സമയം ഒരുപാട് അടുത്ത് ആയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുസബിയും മുന്തിരിയും ബത്തക്കയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം റെഡിയായതിന് ശേഷമാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നെയ്ച്ചോറ് ലാസ്റ്റിലേക്ക് വെക്കലാണ് സാധാരണ എന്തുണ്ടെങ്കിലും. അപ്പം നെയ്ച്ചോറ് പിന്നെ ലാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഏകദേശം ചായ പോലും റെഡിയായതിന് ശേഷമാണ് നെയ്ച്ചോറിൻ്റെ കാര്യം നോക്കിയിട്ടുള്ളത്. അപ്പോൾ നെയ്ച്ചോറിന് വന്നിട്ടും ബീഫ് കറി തന്നെയാണ് ആക്കിയിട്ടുള്ളത്. ബീഫ് കറി ആയിട്ടല്ല, കുറച്ച് ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ്. എന്നാൽ ഓവർ ഇങ്ങനെ ഡ്രൈയും അല്ല, ഓവർ ലൂസും അല്ല, അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ കടി ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ആ ഒരു മുട്ട കൊണ്ടുള്ള സ്നാക്കും പിന്നെ സമൂസ അതുപോലെ കായട പിന്നെ ക്യാരറ്റ് പോള ഇങ്ങനെ നാലായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഈത്തപ്പഴവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഭാഗം കൊടുക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക ഒക്കെ ടേബിളിൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. മാഷാല്ലാ ഇപ്രാവശ്യം നോമ്പ് ആയിട്ട് നമ്മൾ ആദ്യത്തെ നോമ്പ് തുറയാണ്. നോമ്പ് തുറ മീൻസ് പുറത്തു നിന്ന് ആരെങ്കിലും വന്നിട്ടുള്ള നോമ്പ് തുറയാണ്. ഉമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫാമിലിയിൽ നിന്നും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരാണ് ഫസ്റ്റായിട്ട് വന്നത്. അപ്പോൾ പിന്നെ ഷെയ്ക്ക് ജ്യൂസ് വന്നിട്ട് മുന്തിരി ജ്യൂസ് ഉണ്ട്, പിന്നെ ഷമ്മാം ഷെയ്ക്ക് ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നോമ്പ് മുറിയൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. സെറ്റാക്കിയത് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എല്ലാവരും തറാവിയൊക്കെ കഴിഞ്ഞ് തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നിച്ച് മക്രോണിയും കക്കറോട്ടിയും സാലഡും നെയ്ച്ചോറും ബീഫ് കറിയും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കക്കറോട്ടിയും അതുപോലെ തന്നെ മക്രോണിയും എടുത്തിട്ടുണ്ട്. എല്ലാവരും അതുപോലെ തന്നെയാണ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റിൽ നെയ്ച്ചോറും എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു നോമ്പുതുറ വിശേഷങ്ങൾ. അപ്പോൾ ഒരുപാട് തിരക്കുകൾക്കിടയിൽ, കാരണം വെച്ചാൽ ഈ ഒരു ദിവസം ഞാൻ ഇരുന്നിട്ടേ ഇല്ല, അത്രയും തിരക്കുകൾക്കിടയിൽ ഞാൻ തട്ടിക്കൂട്ടി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഒരുപാട് വീഡിയോസ് ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ തട്ടിക്കൂട്ടി എടുത്തിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു വ്ളോഗാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു നോമ്പുതുറ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.